السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അൽ ഉസൂലു സലാത്ത എന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ ക്ലാസ്സായ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യ ഭാഗം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വളരെ ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ 11 ഭാര്യമാർ, അവരുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ റൈഹാന ബിൻത് സൈദ് അന്നദരിയ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പെടുമോ അതോ അടിമ സ്ത്രീയാണോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണോ അടിമ സ്ത്രീയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം ഇബ്നു ഖയ്യിം അൽജൗസിയ റഹിമഹുള്ളയുടെ സാദുൽ മആദിൽ, അതിന്റെ ഒന്നാം വാള്യം 113, അതുപോലെ തന്നെ 114 പേജിൽ ചർച്ച ചെയ്യുന്ന അതിന്റെ ചില ഭാഗങ്ങളാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് എന്ന് പറയപ്പെടുന്നു ريحانة بنت زيد النضرية. قيل ومن أزواجه ريحانة بنت زيد النضرية. رسول عند باري ماري البتايا على أن باري يبرنو ريحانة بنت زيد النضرية. وقيل القرضية. قريلا قواتر تلقي شرطي كوندوم باري يارند. سبيت يوم بني قريلا. ബനീ ഖുറൈള യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ടവരാണ് ഈ പറഞ്ഞ റൈഹാന ബിൻത് സൈദ്. ഫകാനത് സഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓഹരിയായിരുന്നു. റസൂലിനെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഒരു യുദ്ധത്തിൽ, ആ യുദ്ധത്തിന്റെ തലവന് ലഭിക്കുന്ന ഓഹരിക്കാണ് സഫിയ എന്ന് പറയാം. അപ്പൊ റസൂലിന്റെ ഓഹരിയായി റസൂലിന് ലഭിച്ചത് റൈഹാന ബിൻത് സൈദിനെയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂൽ അല്ലാഹി സ്വലാത്തു അവരെ മോചിപ്പിച്ചു. വതസവ്വജഹ എന്നിട്ട് വിവാഹം ചെയ്തു. ثم طلقها تطليقة എന്നിട്ട് അവരെ തലാഖ് ചൊല്ലി, ഒരു പ്രാവശ്യം തലാഖ് ചൊല്ലി. ثم راجعها റസൂൽ അല്ലാഹി സ്വലാം വീണ്ടും അവരെ തിരിച്ചെടുത്തു എന്നാണ് ഒരു ഖീല. സാദുൽ മഅദിൽ അത് കാണാം. എന്നാൽ വഖാല ത്വഇഫത്തുൻ, എന്നാൽ മറ്റു ചില ആളുകൾ പറയുന്നത് ബൽ കാനത് അമതഹു, അല്ല റസൂൽ അല്ലാഹി സ്വലാഹി സ്വലമയുടെ അടിമ സ്ത്രീയായിരുന്നു അവർ. വഖാന യതഊഹ ബിമിൽക്കിൽ യമീൻ ഹത്താ തുവഫിയ അൻഹ, റസൂൽ അല്ലാഹി സ്വലാഹി സ്വലം അദ്ദേഹത്തിന്റെ വലത് കൈ ഉടവപ്പെടുത്തി എന്ന നിലക്ക്, അടിമ സ്ത്രീ എന്ന നിലക്ക് റസൂൽ അല്ലാഹി സ്വലാഹി സ്വലം അവരുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു റസൂലുള്ള മരിക്കുന്നത് വരെ. അതുകൊണ്ട് തന്നെ ഫഹിയ മഅദൂദതും ഫിസ് സറാരിയ്യി, റസൂൽ അല്ലാഹി സ്വലാഹി സ്വലമയുടെ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിലാണ് അവർ എണ്ണപ്പെടാറുള്ളത്. സുരിയത്തിന്റെ സറാരിയ്യി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകൾ. ലാ ഫിസ് സൗജാത്ത്, റസൂലിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിലല്ല എണ്ണപ്പെടാറുള്ളത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. വൽഖൗലുൽ അവ്വൽ ഇഖ്തിയാറുൽ വാഖിദി, ആദ്യം പറഞ്ഞ ഖൗൽ അത് വാഖിദിയെ പോലെയുള്ള ചരിത്രകാരന്മാരാണ് ആ അഭിപ്രായം തെരഞ്ഞെടുത്തിട്ടുള്ളത്. വവാഫഖഹു അലൈഹി ഷറഫുദ്ദീൻ അൽദിമിയാത്തി, അൽദിമിയാത്തി ഷറഫുദ്ദീൻ അൽദിമിയാത്തി യെ പോലെയുള്ള ആളുകൾ അതിനോട് യോജിച്ചിട്ടുണ്ട്. പറഞ്ഞു വൽഅസ്ബതു ഇൻദ അഹ്ലിൽ ഇൽം, അതാണ് അഹ്ലുൽ ഇൽമിന്റെ അടുത്ത് ഏറ്റവും സ്ഥിരപ്പെട്ട കാര്യം. വഫീ മാ ഖാലഹു നദറുൻ, അദ്ദേഹം പറഞ്ഞതിൽ ഒരു നദറുണ്ട്, അത് പരിശോധിക്കേണ്ടതാണ്. ഫഇന്നൽ മഅറൂഫ അന്നഹ മിൻ അസ്സറാരിയ്ഹി റസൂൽ വഈമാഇഹി വല്ലാഹു അലം എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അറിയപ്പെട്ട കാര്യമാണ് അവർ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹ മിൻ സറാരിയ്ഹി, റസൂലിന്റെ അടിമ സ്ത്രീകളിൽപ്പെട്ട ആളാണ്. വഈമാഇഹി റസൂലിന്റെ അമച്ച് അടിമ സ്ത്രീയിൽപ്പെട്ട ആളുകളാ കൂട്ടത്തിലാണ് ഇവർ ഉള്ളത് എന്നാണ് വല്ലാഹു അലം എന്നാണ് ഈ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സാദുൽ മഅദിൽ അടുത്ത പേജിൽ ഫസ്ലുൻ ഫീ സറാരിയ്ഹി സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീകൾ എന്ന ഭാഗത്ത് അത് ചർച്ച ചെയ്യുന്നിടത്തും കാണാൻ സാധിക്കും. ഖാല അബൂ ഉബൈദത, അബൂ ഉബൈദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കാന ലഹു അർബഉൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാല് അടിമ സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് മാരിയതു, മാരിയ അൽഖിബ്തിയയാണ്. വഹിയ ഉമ്മു വലദിഹി ഇബ്രാഹിം, ഇബ്രാഹിം റസൂലിന്റെ മകനായ ഇബ്രാഹിം, ചെറിയ മകനായ ഇബ്രാഹിമിന്റെ ഉമ്മയായ ഒരടിമ സ്ത്രീ മാരിയതുൽ ഖിബ്തിയ. മറ്റൊന്ന് വറൈഹാനതു, റൈഹാന ബിൻതു സൈദ് അന്നദരിയ. മറ്റൊന്ന് വജാരിയതുൽ ഉഖ്ര ജമീലതുൻ അസാബഹ ഫീ ബഅദി സബി, ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടുള്ള മറ്റൊരു അടിമസ്ത്രീ, ഭംഗിയുള്ള ഒരു അടിമസ്ത്രീയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പിന്നെ യുദ്ധ തടവുകാരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ലഭിച്ച മറ്റൊരു അടിമസ്ത്രീ. വജാരിയതുൻ വഹബത്ഹ ലഹു സൈനബു ബിൻതു ജഹ്ഷ്, മറ്റൊരു സൈനബ ബിൻതു ജഹ്ഷ് സമ്മാനമായി നൽകിയിട്ടുള്ള മറ്റൊരു അടിമസ്ത്രീ. ഇങ്ങനെ നാല് സ്ത്രീകളാണ് സൈനബ് റളിയല്ലാഹു, സൈനബ ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ നൽകിയിട്ടുള്ള ഒരു അടിമസ്ത്രീ. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകാരിയുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയ മറ്റൊരു അടിമസ്ത്രീ. അതുപോലെ തന്നെ റൈഹാന, അതുപോലെ തന്നെ മാരിയത്തുൽ ഖിബ്തിയ. ഇങ്ങനെ നാല് അടിമസ്ത്രീകളുടെ പേര് പറഞ്ഞെടുത്തും റൈഹാന ബിൻതു സൈദിനെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത്. വല്ലാഹു അലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കണം, അറിയണം എന്ന് പറയുന്നിടത്ത് എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നമ്മളിലേക്ക് ദീൻ എത്തിച്ചു തന്നവനാണ്. നമ്മൾക്കും അള്ളാഹുവിനുമിടയിലുള്ള വാസിപ്പയാണ്. അതുപോലെ തന്നെ
റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ച് നമ്മൾ വളരെ കൃത്യമായി അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. റസൂല് ആരാണ്, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലിന്റെ രാജ്യം, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് എപ്രകാരമാണ് വഹി ആരംഭിച്ചത്, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എപ്രകാരമാണ് ദഅവത്ത് നിർവഹിച്ചത് മക്കയിലും മദീനയിലും, അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സീറയെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റസൂൽ ആരാണെന്നുള്ളത് കൃത്യമായി അറിയണം. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലിനെ കുറിച്ച് അറിയാതിരിക്കൽ, റസൂലിനെ കുറിച്ച് ജാഹിലാവുക എന്നുള്ളത് യോജിച്ചതല്ല. കാരണം നമ്മൾ പിന്തുടരുന്ന ഒരാളാണ് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി, നമ്മുടെ മുസ്തബ ആണ് റസൂൽ, നമ്മൾ ഇത്തിബാ ചെയ്യുന്നത് റസൂലിനെയാണ്. كيف تتبع شخصا وانت لا تعرفه هذا غير معقول. എപ്രകാരമാണ് നീ ഒരു മനുഷ്യനെ പിന്തുടരുക, അദ്ദേഹത്തെ സംബന്ധിച്ച് നിനക്ക് അറിയുകയുമില്ല, നീ അറിയാത്ത നിനക്ക് അറിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആരാണ് അദ്ദേഹം, അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാതെ എങ്ങനെയാണ് നിനക്ക് അദ്ദേഹത്തെ പിന്തുടരാൻ സാധിക്കുക, അത് ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല, ഗൈറു മഅഖൂലാണ് എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തെ മഅരിഫത്തു വ മഅരിഫത്തു നബിയ്യിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ ഭാഗത്തെ അൽഅല്ലാമ ഇബ്നു ബാസ് റഹിമഹുള്ള വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. വമിൻ ദാലിക അന്നബിയ്യത റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയുക എന്നതിൽ പെട്ടതാണ് നീ റസൂലിനെ സംബന്ധിച്ച് മഅരിഫത്തുൻ നബി എന്ന് പറഞ്ഞാൽ നീ റസൂലിനെ അറിയണം. വഹുവ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് അൽഹാസിമി അൽഖുറാസി അൽമക്കി സുമ്മ അൽമദനി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞു. അദ്ദേഹം അൽഹാസിമി അൽഖുറാസി അൽമക്കി സുമ്മ അൽമദനി, മക്കിയാണ്, അതുപോലെ തന്നെ മദനിയാണ്. മക്കയിലേക്ക് മദീനയിലേക്ക് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ഫതഅരിഫ അന്നഹു നബിയുക, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പ്രവാചകനാണ് എന്ന് നീ അറിയണം. വഅന്ന അല്ലാഹ അർസലഹു ഇലൈക ബിദീനിൽ ഹഖ്, അല്ലാഹു തആല നിന്നിലേക്ക് സത്യദീനമായി നിയോഗിച്ചവനാണ് അവൻ, സത്യദീനമായി അല്ലാഹു തആല നിയോഗിച്ചവനാണ് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. യുഅല്ലിമുക വയുർശിദുക, നിനക്ക് പഠിപ്പിച്ചു തരുന്നവനായിക്കൊണ്ട്, അതുപോലെ തന്നെ നിനക്ക് വേണ്ട മാർഗദർശനം നൽകുന്നവനായിക്കൊണ്ട് അല്ലാഹു തആല നിയോഗിച്ചവനാണ് റസൂൽ എന്ന് നീ അറിയണം. അതുപോലെ തന്നെ ഫതുഅ്മിന ബിഅന്നഹു റസൂലുള്ളാഹി ഹഖ്, അവ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, യഥാർത്ഥ റസൂലാണ് എന്നുള്ളതും നീ വിശ്വസിക്കണം. വഅന്ന അല്ലാഹ അർസലഹു ലിൽആലമീന ജമീഅ മിനൽ ജിന്നി വൽഇൻസി, മാത്രമല്ല അല്ലാഹു തആല ലോകർക്ക് മൊത്തമായി ആഗമാനം, ആ മൊത്തത്തിൽ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളവനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ജിന്നി വൽഇൻസ്, ജിന്നുകളിലേക്കും അതുപോലെ തന്നെ മനുഷ്യരിലേക്കും. അതുകൊണ്ട് തന്നെ വഅന്നൽ വാജിബ ഇത്തിബാഉ, നിർബന്ധമായിട്ടുള്ള കാര്യം റസൂലിനെ പിന്തുടരണം. വസ്സൈറ അലാ മിൻഹാജിഹി, മാത്രമല്ല റസൂലിന്റെ സഞ്ചരിക്കണം, റസൂലിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം. ഷെയ്ഖ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് മൂന്നടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നിടത്ത് ഇതിനെ സംബന്ധിച്ച് മൂന്നാമത്തെ അസിലായിക്കൊണ്ട് മഅരിഫത്ത് നബി വളരെ വിശദമായി വരുന്നുണ്ട് എന്ന് അത് തന്നെ നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല ആ ഭാഗത്ത് വളരെ വിശദമായി മഅരിഫത്ത് നബി എന്നുള്ള ഭാഗം ഇൻഷാല്ല നമ്മൾക്ക് പഠിക്കാം. റസൂലിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്, റസൂലിനോട് ഓരോ മുസ്ലിമിനുമുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇൻഷാല്ല വളരെ വിശദമായി
നമ്മൾക്ക് അവിടെ പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അടുത്ത ഭാഗം വമഅരിഫത്തു ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാം വമഅരിഫത്തു ദീനുൽ ഇസ്ലാം എന്ന ഭാഗത്തെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലദീ ഹുവ ദീനു ഹാദ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദീൻ മാത്രമല്ല, ബൽ ഹുവ ദീനുല്ലാഹി, അല്ലാഹുവിന്റെ ദീനാണത്. അല്ലദീ അമറ ബിഹി ഇബാദഹു, തന്റെ അടിമകളോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്, പിന്തുടരാൻ കൽപ്പിച്ചിട്ടുള്ള ദീനാണത്. വല്ലദീ അമറക ബിത്തിബാഇ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അത് പിന്തുടരാൻ, അത്തരത്തിലുള്ള ദീനുൽ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് റസൂൽ കൊണ്ടുവന്ന അല്ലാഹുവിന്റെ ദീൻ. അതാണ് അല്ലാഹു തആല അടിമകളോട് കൽപ്പിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നിന്നോട് പിന്തുടരാൻ കൽപ്പിച്ചിട്ടുള്ളതും അതാണ്. وانت مطالب به, مطالب എന്ന് പറഞ്ഞാൽ مطالب به എന്ന് പറഞ്ഞാൽ മദ്ഉബ് ഇലൈഹി, അതിലേക്കാണ് നീ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. وانت مدعو اليه എന്നാണ് അർത്ഥം, നീ അതിലേക്കാണ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കാൻ ലബുദ് അൻ തഅരിഫ ഹാദ ദീൻ, അതുകൊണ്ട് തന്നെ ഈ ദീന മനസ്സിലാക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. വൽ ഇസ്ലാമു ഹുവ ദീനു ജമീഇ റുസുൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരുടെയും മതമാണ് ഇസ്ലാം. അൽ ഇസ്ലാമു വൽ ഇസ്ലാം ഹുവ ദീനു ജമീഇ റുസുൽ, എല്ലാ പ്രവാചകന്മാരുടെയും ദീനാണ്. കുല്ലു റുസുലി ദീനുഹും അൽ ഇസ്ലാം ബിൽ മഅന അൽ ആം, എല്ലാ പ്രവാചകന്മാരുടെയും മതം ഇസ്ലാമാണ് പൊതുവായ അർത്ഥത്തിൽ. ഫകുല്ലു മനി തബ റസൂലൻ മിന റുസുൽ ഫഹുവ മുസ്ലിമുൻ ലില്ലാഹി തആല, ഏത് പ്രവാചകനെ പിന്തുടർന്നാലും അവനെ സംബന്ധിച്ചവൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്, മുസ്ലിമാണെന്ന് പറയാം. മുൻഖാദൻ ലഹു, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്. മാത്രമല്ല فكل من اتبع رسولا من الرسل فهو مسلم لله منقاد له موحد له. അല്ലാഹുവിനെ കീഴ്പ്പെട്ടവനാണ്, അല്ലാഹുവിന്റെ തൗഹീദിനെ സ്ഥാപിച്ചവനാണ് എന്ന് പറയാം. ഹാദ ഇസ്ലാം ബിമഅനാഹു അൽആം, ഈ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ പൊതുവായ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ ഏത് പ്രവാചകൻ കൊണ്ടുവന്ന മതവും ഇസ്ലാം ദീനാണ്. ആ പ്രവാചകന്മാർ കടന്നു വരുന്ന സന്ദർഭത്തിൽ ആരൊക്കെ ആ പ്രവാചകനെ പിന്തുടർന്നുവോ അവരെ സംബന്ധിച്ച് പിന്നെ മുസ്ലിം എന്ന് പറയാം എന്നുള്ളതാണ്. അപ്പൊ പൊതുവായ അർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ദീനാണ്. പക്ഷേ ഈ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന മതം ഇസ്ലാമാണ്. ഇന്നഹു ദീനു റുസുലി ജമീഅ, എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന മതം ദീനാണ്, എല്ലാവരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദീൻ ഇസ്ലാമാണ്. ഇസ്ലാമു വൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് കീഴ്പ്പെടലാണ് തൗഹീദ് കൊണ്ട്. അതുപോലെ തന്നെ വൽഇൻഖിയാദുലഹു ബിത്താഅ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കീഴ്പ്പെടലാണ്. അതുപോലെ തന്നെ വൽ ഖുലൂസു മിന ശിർക്കി വ അഹ്ലിഹി, അതുപോലെ തന്നെ ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും രക്ഷപ്പെടലാൽ മാറി നിൽക്കലാണ്, സുരക്ഷിതരാകലാണ് എന്നാണ് ഇസ്ലാമിന്റെ പൊതുവായ അർത്ഥം. അപ്പൊ പൊതുവായ നിലയ്ക്ക് എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന മതത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ദീനുൽ ഇസ്ലാം എന്ന് പറയാം. എന്നാൽ അമ്മൽ ഇസ്ലാമു ബിമഅനാഹുൽ ഖാസ്, അൽ മഅനൽ ഖാസ്, പ്രത്യേകമായ അർത്ഥത്തിൽ, ഖാസായ മഅനയിൽ, ഇപ്പോ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം എന്നിവിടെ പറഞ്ഞിട്ടുള്ള മഅരിഫത്തു ദീനുൽ ഇസ്ലാം
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫവല്ലദി ബഅഥ അല്ലാഹു ബിഹി നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുത്തയച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് ആ മതവുമായി കൊണ്ടാണ്. ആ മതമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള മതം, അല്ലാഹു തആല റസൂലിലൂടെ വിവരിച്ചിട്ടുള്ള മതം. لأنه بعد بعثة الرسول صلى الله عليه وسلم رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പ്രവാചകനായി ഇവിടെ നിയോഗിതനായതിനു ശേഷം لا دين إلا دينه عليه الصلاة والسلام رسول الدين لا دين إلا إنه رسول വന്നതോട് കൂടി പിന്നെ എല്ലാ ആളുകളും റസൂലിന്റെ മതത്തെ പിന്തുടരൽ നിർബന്ധമായി. റസൂലിന്റെ ദിവസത്തോടുകൂടി നിയോഗത്തോടുകൂടി പിന്നീട് മറ്റൊരു ദീനുമില്ല, റസൂലിന്റെ ദീനല്ലാതെ, അഥവാ റസൂൽ കൊണ്ടുവന്ന ദീനല്ലാതെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലിനെ പിന്തുടരുന്നതിൽ ചുരുങ്ങി, റസൂലിനെ പിന്തുടരുന്നവൻ മാത്രം ആയി മുസ്ലിം. റസൂലിനെ പിന്തുടരുക എന്നുള്ള റസൂൽ കൊണ്ടുവന്ന മതം അതാ, അത് മാത്രമായി ഇസ്ലാം ചുരുങ്ങി. അതുകൊണ്ട് തന്നെ റസൂല് വന്നതോടുകൂടി മുസ്ലിം ഒരു യഹൂദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. അവരവരുടെ ഗ്രന്ഥം അവർക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചാലും റസൂൽ വന്നതോടുകൂടി റസൂലിനെ പിന്തുടരുന്നവരാണ് മുസ്ലിം. അതുപോലെ തന്നെ അവിന്ന സ്രാനി യഖൂലു അന മുസ്ലിം, അതുപോലെ തന്നെ റസൂൽ നിന്നാണ്. പിന്നെ ഒരു നസ്രാനിയെ സംബന്ധിച്ചിടത്തോളം അവന് പറയാൻ പറ്റൂല ഞാൻ മുസ്ലിമാണെന്ന്. വന്നതിന് ശേഷം റസൂലിനെ പിന്തുടരാത്ത യഹൂദിക്കും നസ്രാനിക്കും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ സാധ്യമല്ല, അത് അവർക്ക് പറ്റൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ആ റസൂലിനെ പിന്തുടരുന്നവനാണ് മുസ്ലിം. റസൂല് കൊണ്ടുവന്ന ദീനാണ് പിന്നെ ഇസ്ലാം. ഫലിസ്ലാമു ബഅദ ബിഇസത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഇത്തിബാഉ, റസൂലിന്റെ ബിഇസത്തിന് ശേഷം നിയോഗത്തിന് ശേഷം റസൂലിനെ പിന്തുടരുക എന്നുള്ളതാണ് ഇസ്ലാം. ഖാല തആല അല്ലാഹ് പറഞ്ഞു ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നബിയെ താങ്കൾ പറയുക നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക, യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടും. ഇതാണ് ഇസ്ലാം ബിമഅനഹുൽ ആം വബിമഅനഹുൽ ഖാസ്. രണ്ട് നൽകി വിശദീകരിച്ചു. പൊതുവായ അർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന മതത്തിനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാം എന്ന് പറയാം. എന്നാൽ ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നിയോഗിതനായതോടുകൂടി അതിന്റെ ഹാസ്മായ അതിന്റെ മാന റസൂലിനെ പിന്തുടരെ റസൂൽ കൊണ്ടുവന്നതാണ് ഇസ്ലാം. അതിലേക്ക് ഇസ്ലാം ചുരുങ്ങി എന്നുള്ളതാണ് ഇസ്ലാം. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഈ ഭാഗവും ഇൻഷാഅല്ലാഹ് വളരെ വിശദമായി ഇനി ഇതിന്റെ ഈ കിതാബിന്റെ തന്നെ അടുത്ത ഭാഗത്ത് വളരെ വിശദമായി വരുന്നുണ്ട് ഇൻഷാഅല്ലാഹ്, അവിടെ വിശദീകരിക്കും. മാത്രമല്ല ദീൻ ഇസ്ലാം ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ ദലീലോടുകൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിൽ അദില്ല എന്ന് പറഞ്ഞാൽ ഈ അദില്ല എന്ന് പറഞ്ഞ വാക്ക് വഹാദിൻ കലിമത്തു തർജിഉ ഇലൽ ഉമൂരി സലാസ, ഈ അദില്ല ദലീൽ പ്രമാണം തെളിവ് എന്നൊക്കെ നമ്മൾ പറയുന്ന അതിലെ ജംആണ് അദില്ല. ഈ വാക്ക് എന്താണ് ഷെയ്ഖ് സുലൈമാൻ റഹൈലി ഹഫിളഹുള്ളാഹ് അദ്ദേഹം ഈ അൽഖുൽ സലാസയുടെ ശർഹിൽ വിശദീകരിച്ചു. അദില്ല എന്ന് പറയുന്ന ഈ കലിമത്ത് തർജിഉ ഇലൽ ഉമൂരി സലാസ, മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യത്തിലേക്കും അത് മടങ്ങും എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
റസൂലിനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതില്ല എന്നുള്ള കാര്യം അത് ആ മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യത്തിലേക്കും മടങ്ങും എന്നുള്ളതാണ്. അപ്പോ തെളിവുകളോടുകൂടി മനസ്സിലാക്കുക എന്ന അജില്ല. അജില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ദലീൽ എന്നതിന്റെ അജില്ലു ജം ഔ ദലീലിൻ, ദലീലിന്റെ ജം ആണ് അജില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. والدليل عند اهل العلم هو ما يرشد الى المطلوب. دليل എന്ന് പറഞ്ഞാൽ നമ്മൾ തേടുന്ന കാര്യത്തിലേക്ക് വഴി കാട്ടുന്ന കാര്യമാണ്. നമ്മൾ എന്താണോ തേടുന്ന അതിലേക്ക് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നതാണ്. അതിനാണ്, അതിലേക്ക് ഇർഷാദ് നൽകുന്ന ഒന്നിനാണ് എന്ത് പറയാ? ഹുവ മാ യുർശിദു ഇലൽ മത്ലൂബ്, അതാണ് തെളിവ്. ദലീൽ എന്ന് പറഞ്ഞാൽ അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹു അല്ലാഹ് അദ്ദേഹം ബിൽ അദില്ല എന്ന ഈ പദത്തെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒരാളൊരു കാര്യം വാദിക്കുമ്പോ ആ വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിന് ബൈജിനസ്സുണ്ടാകൽ നിർബന്ധമാണ്. ഒരു കാര്യം വാദിക്കുമ്പോ ആ വാദത്തിന് തെളിവ് വേണം. ഇവിടെ ദലീൽ എന്ന് പറഞ്ഞാൽ അദ്ദലീലു ഹുവ ഖാല അല്ലാഹു ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇജ്മാഉ സ്വഹാബ, ഇതാണ് പ്രമാണം. അല്ലാഹ് പറഞ്ഞത്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഥവാ ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ ഇജ്മാഉ സ്വഹാബ, ഇതാണ് തെളിവ് എന്നാണ് മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുല്ലാ വിശദീകരിച്ചത് പ്രകാരമാണ്. മാത്രല്ല, ഈ ഭാഗത്തെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ വിശദീകരിക്കുന്നത് ഖൗലുഹു ബിൽ അദില്ല ലാ ബി തഖ്ലീദ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ലാ ബി തഖ്ലീദ്, അനുകരണം, അനുകരണം കൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്. അന്ധമായ അനുകരണം, മുമ്പ് കേട്ടതോ ആരെങ്കിലും പറഞ്ഞതോ അതിനെ അന്ധമായി പിന്തുടരുക, അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ദീനുൽ ഇസ്ലാമിനെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നതും അവർ പറഞ്ഞതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് അല്ല ദീനുൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ അല്ലാഹുവിനെ റസൂലിനെ ഒക്കെ മനസ്സിലാക്കേണ്ടത്. വൈനാമെങ്കിൽ അതില്ല ഖുർആനും സുന്ന ആലാവുമോ, മറിച്ച് തെളിവ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമാണ്. ആലാവുമോ, അതാണ് ഇൽമു. ഖാല ഇബ്നുൽ ഖയ്യിം ഫീ കാഫിയത്തി ശാഫിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു അദ്ദേഹത്തിന്റെ മൻബൂമയിൽ, العلم قال الله قال رسوله قال صحابتهم اولو الارصان، ما العلم نسبك للخلاف سفاهة بين الرسول وبين رأي فلان. علم എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതാണ്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതുപോലെ തന്നെ സഹാബത്ത് പറഞ്ഞതാണ്. اولو الارصان അവർ അറിവുള്ളവരാണ്. العلم قال الله قال رسوله قال الصحابة هم أولو العرفان. هنا الله برنا رسول الله صلى الله عليه وسلم برنا صحابة برنا دور أولو العرفان ور فندي للمارا. ما العلم نسبك علي، ما العلم نسبك عند برنا، ما العلم نسبك للخلاف سفاءة. علمي أن برنا أري الله
അഭിപ്രായ വ്യത്യാസങ്ങൾ പൊക്കിക്കൊണ്ടുവരലല്ല. നീ അഭിപ്രായ വ്യത്യാസത്തെ നീ പൊക്കിക്കൊണ്ടുവരലല്ല, പ്രഖ്യാപിക്കലല്ല. ബൈന റസൂലി വബൈന ഈ ഫുലാനി, റസൂലിന്റെയും അതുപോലെ തന്നെ ഒരു ഫുലാൻ ഏതെങ്കിലും ആളുകളുടെയും കൗലുകൾക്കിടയിൽ ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലിനിടയിലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും വ്യക്തികളുടെ വാക്കുകൾക്കിടയിലും അറിവില്ലാതെ ശിരാസിനെ പൊക്കിക്കൊണ്ടുവരലല്ല അയിൽമു എന്ന് പറഞ്ഞാൽ. മറിച്ച് അയിൽമു എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹാബത്ത് പറഞ്ഞത് എന്നാണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. هذا هو العلم. إذا علم العلم هو علم الكتاب والسنة. علم إنه برنال علم الكتاب والسنة قرآن حديث من. أما أقوال العلماء فهي تشرح وتوضح فقط كلام الله وكلام رسوله صلى الله عليه وسلم. إن البندق المارد وجنان لنا برنال أدن داني അത് വിശദീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും വചനങ്ങളെ വ്യക്തമാക്കുന്ന വിശദീകരിക്കുന്ന ഒന്ന് മാത്രമാണ് പണ്ഡിതന്മാരുടെ കൗലുകൾ. പണ്ഡിതന്മാരുടെ കൗലുകൾ ഒരിക്കലും എന്തല്ല, പ്രമാണമല്ല. മറിച്ച് അള്ളാഹും റസൂലും പറഞ്ഞതിന് അവരുടെ കലാമുകളെ വിശദീകരിക്കുക മാത്രമാണത് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ കൗലുകൾ അപ്രകാരമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. وقد يكون فيها أو في بعضهما خطأ كارنام تلقو أبرد وجنا قليل تتشسن بويسان تلقو ورمان تتاغا مليل سلا كارنام تتشسن بويسان. والأدلة ليست كلام العلماء أدون أن جليل إن برنا لدو فنجد المارد وجنا ملا إنما الأدلة هي الآيات القرآنية والأحاديث النبوية. دليل أن برنال دون دليل عند الله عند وجه القرآن لا وجه نحن الآن دخل كنا حديثا الآن دليل. وأما كلام العلماء فهو تارف وموضح ومبين لذلك. മറിച്ച് പണ്ഡിതന്മാരുടെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുന്ന വ്യക്തമാക്കുന്ന സർഹി ചെയ്യുന്ന ഒന്നാണ്. ലാ അന്നഹു ദലീലു ഫി നഫ്സി, അത് സ്വയം ഒരു തെളിവല്ല, ദലീലല്ല, പ്രമാണമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പണ്ഡിതന്മാരുടെ വചനങ്ങൾ ഈ അള്ളാഹുവിന്റെയും റസൂലിന്റെ വചനങ്ങളെ വിശദീകരിക്കുന്ന ഒന്നാണ്. കാരണം പണ്ഡിതന്മാർക്ക് എന്ത് പറ്റും, തെറ്റ് സംഭവിക്കും. അവർക്ക് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവരുടെ കലാം മൊത്തത്തിൽ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർ മത്സ്യങ്ങളല്ല, അവർ താപ സുരക്ഷിതരല്ല. അതുപോലെ തന്നെ അവർക്ക് തെറ്റ് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ കലാം നമുക്ക് ദലീലായി സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ മഹാനായ മാലിക് ഇബ്നു അനസ് ഇമാമുൽ മദീന مالك بن أنس رحمه الله شديد رسالة بهم برنا فجنم على رفرسيد دمان. كل كلام فيه مقبول ومردود إلا كلام لهم تلين دادم داغم أدبول كنا كلين دادم داغم سيجر كنا دادم داغم تلين دادم مقبول آية كلام مردود آية كلام إلا كلام لهم داغم إلا كلام صاحب هذا القبر ഈ ഖബറിലുള്ള ആളുടെ കലാമിൽ ഒഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുള്ള പറയാറുണ്ട് എന്നാണ്. അപ്പോ എല്ലാവരുടെ കൗലുകളിലും കൊള്ളേണ്ടതും തള്ളേണ്ടതും ഉണ്ടാകും. എന്നാൽ ഇല്ല കലാമ സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിലുള്ള ആളുടെ കലാമിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാമിൽ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, സുന്നത്താണ്. അതുപോലെ തന്നെ ഇജ്മാഉ സഹാബ, സഹാബത്തിന്റെ ഇജ്മാഉ കൂടി എന്തെയും ഉൾപ്പെടുത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇജ്മാഉ സഹാബ, സഹാബത്തിന്റെ ഇജ്മാ
ഇജ്മാഉ അസ്സഹാബ എന്ന് പറഞ്ഞ സഹാബത്തെ ഏകോപിപ്പിച്ചിട്ടുള്ള കാര്യം. മാത്രമല്ല ഇബാദത്തായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തുവേണം, നഫ്സ് വേണം. അതൊരു കായികയാണ്, അസ്ലിയായ കായികയാണ്. ഏതൊരു ഇബാദത്തും നഫ്സില്ലാതെ ചെയ്യുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല. കൃത്യമായ പ്രമാണമില്ലാതെ ഒരു ഇബാദത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റൂല. ദീനായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തു വേണം, അതിന് തെളിവ് വേണം. ഒരു അറിയപ്പെട്ട കായികയാണ് അൽ അഖ്ലു ഫിൽ ഇബാദാതി അൽ മൻഉ. ഇബാദത്തിൽ ഇബാദത്തുകളിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽമൻഉ, നിരോധനമാണ്. ഇല്ലാ ബിനഫ്സിൻ, നഫ്സ് കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇബാദത്തുകൾ ഒന്നും ചെയ്യാൻ പറ്റൂല. മൻആണ് അത് ചെയ്യാൻ പറ്റാത്ത തന്നെ ഇബാദത്ത് മൊത്തം. നഫ്സ് വന്നതൊഴികെ, നഫ്സ് വന്നാൽ അത് എന്ത് ചെയ്യും, നമ്മൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ എന്താണ് അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് നിരോധനമാണ്. നെസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും, അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നെസ്റ്റ് ഇല്ലാതെ ഒരിക്കലും, അതായത് കൃത്യമായ പ്രമാണം ഇല്ലാതെ ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. ഇബാദത്തിന് കൃത്യമായ പ്രമാണം വേണം. ദീനായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി പ്രമാണം വേണം. പ്രമാണമില്ലാത്ത യാതൊന്നും ദീനിൽ കൂട്ടിച്ചേർക്കാൻ പറ്റൂല. വിശുദ്ധ ഖുർആനും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രമാണമായി സ്വീകരിക്കുക. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒന്നാമത്തെ മുഖാത്തബുകൾ എന്ന നിലക്ക്, അവർ അഭിസംബോധകർ എന്ന നിലക്ക് അവരുടെ മൻഹജ് ഫഹ്മു സ്വഹാബ, മൻഹജ് സലഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവർ എങ്ങനെ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കിയോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, അവരാണ് ഒന്നാമത്തെ പഠിതാക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവരെങ്ങനെ വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കി എന്നതിനനുസരിച്ചായിരിക്കണം നമ്മളും മനസ്സിലാക്കേണ്ടത്. റസൂലുള്ള പറഞ്ഞു, ആരെയ്ഹില്ലയോ മവാസ്ഹാബി, വിജയിച്ച കക്ഷികൾ എന്ന് പറഞ്ഞാൽ, രക്ഷപ്പെട്ട കക്ഷി എന്ന് പറഞ്ഞാൽ റസൂലുള്ള വിശദീകരിച്ചു, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണ് ഉള്ളത്, അവരാണ് ആ വിജയിച്ച കക്ഷി അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള കക്ഷി എന്ന് റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും ഹദീസും സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയവർക്കാണ് രക്ഷയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ദലീൽ പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായ ഖുർആനും സുന്നത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസിൽ സൂചിപ്പിക്കാം. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ, തെറ്റുകൂടാതെ മനസ്സിലാക്കാൻ ഉള്ള തോഫീഖുകളിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ വന്നിട്ടുള്ള സംസാരത്തിലും അതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുള്ള എല്ലാ തിന്മകളും അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. പരസ്പരം നസീഹത്തോടുകൂടി മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ദീൻ പഠിക്കേണ്ടത്. അറിവുള്ളവർ, കൂടുതൽ അറിവുള്ളവർ, അറിവുള്ള ആളുകൾ പരസ്പരം നസീഹത്തോടുകൂടി പല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് അവരോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാഹു ഹുവൽ മുവഫ്ഖ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക.